ദിൽഷ ബിഗ് ബോസ് സീസൺ ഫോറിലെ വിജയി ആയിരിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ലെന്ന് സീസൺ ത്രീ താരവും നടനുമായ പൊളിഫിറോസ് ഇവിടെ വോട്ടിങ്ങിന് പ്രാധാന്യമുണ്ടെന്ന് നമ്മൾ കൃത്യമായി തിരിച്ചറിഞ്ഞതാണ് ഇത്തവണ വോട്ടിങ്ങിന് പ്രാധാന്യമില്ലായിരുന്നുവെങ്കിൽ റിയാസ് ആയിരിക്കും ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിൻ്റെ വിന്നറായി മാറുക പക്ഷെ അത് സംഭവിക്കാത്തതുതന്നെ ഇതിൽ വോട്ടിംഗ് സത്യമായിട്ടാണ് നടക്കുന്നത് അതിന് കാരണം വോട്ടിംഗ് എന്നത് ഈ ക്രൂ മെമ്പേഴ്സിൻ്റെയോ ചാനലിൻ്റെയോ കൺട്രോളിലുള്ള കാര്യമല്ല ഇത് കൺട്രോൾ ചെയ്യുന്നത് ഇന്റർനാഷണൽ കമ്പനിയാണ് അത് മാത്രമല്ല അത് ബാനിജയുടെ അണ്ടറിലാണ് നടക്കുന്നതും ഇതിൽ യാതൊരു മാനിപ്പുലേഷൻസും നടത്താനായിട്ട് ബിഗ് ബോസിന്റെ ക്രൂ മെമ്പേഴ്സിനോ ഷോ ഡയറക്ടറിനോ അതേപോലെ ചാലനിലോ യാതൊരു അവകാശവുമില്ല അതായത് ക്രൂ ഡയറക്ടർക്ക് ഇഷ്ടമുള്ള ആളെ മാത്രം വിജയിക്കുന്ന രീതിയിലേക്ക് ആദപ്പതിച്ചൊരു ഷോയാണ് മലയാളം ബിഗ് ബോസ് ഇതിലെ ക്രൂ മെമ്പേഴ്സിന് വോട്ടിംഗ് നിയന്ത്രിക്കാനുള്ള കഴിവുണ്ടായിരുന്നെങ്കിൽ ഇതിലെ സത്യസന്ധരായ ഒരു മത്സരാർത്ഥിക്കും ഒരു രീതിയിലും നീതി ലഭിക്കില്ലായിരുന്നു പകരം അവർ ഇഷ്ടപ്പെടുന്ന ആളുകളെ അവർ വിന്നറാക്കി സന്തോഷിച്ചേന് ബിഗ് ബോസിൽ വോട്ടിങ്ങിന് വലിയ പ്രാധാന്യമുണ്ട് അതിനർത്ഥം മികച്ച ഗെയിം കളിക്കാത്തവർക്ക് പിന്തുണ കൊടുക്കുമെന്നല്ല നന്നായി കളിക്കുന്നവർക്കും റിസ്ക് എടുക്കുന്നവർക്കുമായിരിക്കുമല്ലോ ആളുകൾ വോട്ട് കൊടുക്കുക പ്രത്യേകിച്ച് മലയാളികൾ നല്ല ബുദ്ധിയുള്ള ആളുകളാണ് ഒരു സംഭവം കാണുമ്പോൾ അതിൽ എത്രത്തോളം അവർ റിസ്ക് എടുക്കുന്നു എത്രത്തോളം പരിശ്രമിക്കുന്നു എന്നുള്ളതൊക്കെ അവർ കൃത്യമായി മനസ്സിലാക്കും ബിഗ് ബോസ് സീസൺ ഫോറിൽ എനിക്കറിയാവുന്ന കുറെ ആളുകളുണ്ടായിരുന്നു മികച്ച രീതിയിൽ ഗെയിം കളിക്കുന്ന ഒരാൾക്കായിരുന്നു എൻ്റെ പിന്തുണ ദിൽഷ ഒരിക്കലും വിജയിയാവുമെന്ന് പ്രതീക്ഷിച്ചില്ലെന്നും പൊളിഫിറോസ് പറയുന്നു ദിൽഷ മാത്രം നല്ല ഗെയിമറാണെന്ന് പറയാൻ സാധിക്കില്ല ഈ സീസണിലെ മൂന്ന് നാല് പേർ നല്ല ഗെയിമറായിരുന്നു അവരൊക്കെ ഞാൻ വിചാരിക്കുന്നതിന് മുമ്പ് തന്നെ പുറത്തായിപ്പോയി അതേക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഉത്സവം പോലെയാണ് അകത്തു മാത്രമല്ല പുറത്തും ചർച്ചകൾ സജീവമാകണം ഇതൊന്നുമില്ലെങ്കിൽ ബിഗ് ബോസ് ബിഗ് ബോസ് ആവുന്നില്ല പുറത്ത് ആർമിക്കാരൊക്കെ വേണം ആർമിക്കാരുടെ ഫൈറ്റൊക്കെ വരുമ്പോഴാണ് ഒരു ഹരത്തിലേക്ക് കടക്കുന്നത് അല്ലെങ്കിൽ ഒരു സാധാ സീരിയൽ പോലെ ആയി മാറും പുറത്തെ ആർമി ഫൈറ്റൊക്കെ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷേ അത് ആരോഗ്യപരമായിരിക്കണം അല്ലാതെ മറ്റൊരാളെ വേദനിപ്പിക്കുന്ന അവസ്ഥയിലേക്കോ തെരുവിളിയിലേക്കോ പോവാൻ പാടില്ലെന്നും പൊളിഫിറോസ് കൂട്ടിച്ചേർക്കുന്നു ജീവിതത്തിൽ ഒരുപാട് പരിഹാസങ്ങൾ നേരിട്ടിട്ടുണ്ട് എന്നാൽ അതേക്കുറിച്ചോ അവരെക്കുറിച്ചോ ഒന്നും ഓർക്കാൻ ഇപ്പോൾ സമയമില്ല നമുക്ക് വേറെ ഒരുപാട് പരിപാടികളുണ്ട് വളരെ ചെറിയൊരു ജീവിതമാണ് ആ സമയത്ത് അവരെക്കുറിച്ച് ആലോചിക്കാനുള്ള സമയമില്ല സ്വന്തമായി തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ടെന്നും പൊളിഫിറോസ് വ്യക്തമാക്കുന്നു സജ്നയുടെ നല്ലൊരു സീരിയൽ പോകുന്നുണ്ട് അതിലെ നെഗറ്റീവ് കഥാപാത്രത്തെ അവൾ മികച്ച രീതിയിൽ അവതരിപ്പിക്കുന്നുണ്ട് അവൾ കേൾക്കെ പറഞ്ഞ് അവളെ പൊഴുത്തുന്നില്ലെന്നും തമാശ രൂപേണ ഫിറോസ് വ്യക്തമാക്കുന്നു പക്ഷെ അവളുടെ മനസ്സിലെ മമ്മൂട്ടിയാണ് ഞാൻ മമ്മൂട്ടി പോലും അവൾക്ക് ഒന്നുമല്ല അത് കേൾക്കുമ്പോൾ എനിക്ക് തന്നെ ചമ്മൽ വരുമെന്നും അദ്ദേഹം പറഞ്ഞു